അപരിചിതരെ സ്വന്തമെന്ന് കരുതി അവർ സൗഖ്യമാകുവോളം മാതൃഹൃദയത്തോടെ പരിചരിച്ച് സുഖപ്പെടുത്തുന്ന മാലാഖമാരാണ് നഴ്സുമാർ. ലോകാരോഗ്യത്തിൻ്റെ നട്ടെല്ലാണ് അഹോരാത്രം ത്യാഗത്തോടെ പ്രയത്നിക്കുന്ന ഇവർ. അവരുടെ മാതാവെന്ന് വിളിക്കുന്ന ഒരു വനിതയുണ്ട്. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ 1820 May 12 ജനിച്ച ഇതിഹാസ വനിത ഫ്ലോറൻസ് നൈറ്റിംഗൽ. കുലീനമായ ബ്രിട്ടീഷ് കുടുംബത്തിൽ എല്ലാ സുഖസൗകര്യത്തോടുകൂടെ വളർത്തപ്പെട്ടു. ചെറുപ്രായം മുതൽ തൻ്റെ വീടിനടുത്തുള്ള പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ച നൈറ്റിംഗൽ തൻ്റെ 16 വയസ്സിൽ നഴ്സിംഗ് ആണ് തൻ്റെ ജീവിത വിളിയെന്ന് താൻ മനസ്സിലാക്കി സമൂഹത്തിൻ്റെ കീഴ്ത്തട്ടിലുള്ളവർ ചെയ്യുന്ന നഴ്സിംഗ് ജോലിക്ക് തൻ്റെ മകളെ അയക്കുവാൻ ആ കുലീന മാതാപിതാക്കൾ ഒരുക്കമായില്ല. ഒരു പണക്കാരനെ വിവാഹം കഴിക്കുവാനുള്ള തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വിപരീതമായി തൻ്റെ ദൈവിക വിളി മനസ്സിലാക്കി ജർമ്മനിയിലെ ഒരു ലൂതറൽ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിക്കുവാൻ നൈറ്റിംഗൽ 1844 ചേർന്നു. മുറിവേറ്റവരെ ഓരോരുത്തരെയും അതിരുകളില്ലാതെ മനസ്സലിവോടെ സുഖപ്പെടുത്തുവാൻ തുടങ്ങി. അനേകം രാഷ്ട്ര നേതാക്കന്മാരും ആരോഗ്യ സംഘടനകളും തൻ്റെ ഉപദേശം കേൾക്കുവാൻ ആ കിടക്കയിലെത്തി. ഫ്ലോറൻസ് നൈറ്റിംഗൽ തെളിച്ച വഴിയിലൂടെ വിളക്കേന്തി നടക്കുന്ന ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർ ഇന്ന് നമുക്കിടയിലുണ്ട്. ഏതു വലിയ അന്ധകാരമാണെങ്കിലും അതിനെ കെടുത്തുവാൻ ഒരു ചെറിയ വിളക്കു മാത്രം മതി.